നമസ്കാരം. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന് മേൽ ചവിട്ടിയാണ് കഴിഞ്ഞ ജനുവരി 1 കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയത്. ദർശനം നടത്തിയതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഇരുവരും ചിന്തിച്ചില്ലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കനകദുർഗ ഒരാവേശത്തിന്റെ പുറത്ത് ശബരിമല കയറാൻ പോയ കനകദുർഗയുടെ ജീവിതം ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. സ്വന്തം മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഇവർ. പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്തെ വീട്ടിൽ പോലീസ് സംരക്ഷണയിൽ ഒറ്റയ്ക്കാണ് കനകദുർഗയുടെ താമസം. വീട്ടുകാരുമായി തെറ്റിയതോടെ ഇനി യുവതിയുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന തീരുമാനത്തിലാണ് ഭർത്താവ് കൃഷ്ണനുണ്ണി. അതുകൊണ്ട് തന്നെ ശബരിമല കയറിയ കനകദുർഗയുമായുള്ള ബന്ധം വേർപെടുത്താനാണ് കൃഷ്ണനുണ്ണി ഒരുങ്ങുന്നത്. അതേസമയം കോടതി വിധി അനുസരിച്ച് ശബരിമല കയറി എന്ന കാരണത്താൽ എങ്ങനെ കേസുമായി മുന്നോട്ടു പോകുമെന്ന ചോദ്യമാണ് കൃഷ്ണനുണ്ണിക്ക് മുന്നിലുള്ളത്. ശബരിമല കയറി എന്ന കാരണം പറഞ്ഞ് വിവാഹമോചന ഹർജി നൽകുന്നതിനായി 2 അഭിഭാഷകരെ കണ്ടെങ്കിലും ശബരിമല ദർശനം എങ്ങനെ വിവാഹമോചനത്തിന് കാരണമായി പറയുമെന്ന സംശയം ബാക്കിയാണ്. ശബരിമല കയറിയത് ഒരു കാരണമല്ലെങ്കിലും ഭർത്താവിനോടോ ബന്ധുക്കളോടോ പറയാതെ മാസങ്ങൾ എവിടെയോ താമസിച്ചു എന്ന കാരണത്താലും അമ്മയെ ഉപദ്രവിച്ചെന്ന കാരണത്താലും കൃഷ്ണനുണ്ണിക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. മുഖ്യമായും ഇവർ തമ്മിലുള്ള മാനസിക പൊരുത്തം ഇല്ലായ്മ കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടാനാണ് ഒരുങ്ങുന്നത്. മാത്രമല്ല കനകദുർഗ സമ്മാനിച്ച മാനക്കേടിനൊപ്പം പോലീസിന്റെ മുഴുവൻ സമയ സാന്നിധ്യം സ്വൈര ജീവിതത്തിന് തടസ്സമാണെന്നും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഓവർസിയറായ കൃഷ്ണനുണ്ണി പറയുന്നു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയ കനകദുർഗയെ ഭർത്താവും ഭർതൃമാതാവും വീട്ടിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. തുടർന്ന് ഭർതൃമാതാവ് ഉപദ്രവിച്ചെന്ന പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയായിരുന്നു. കനകദുർഗയ്ക്ക് പിന്നാലെ ഭർത്താവിന്റെ അമ്മ സുമതിയമ്മയും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് അങ്ങാടിപ്പുറത്തെ വീട്ടിൽ കയറ്റില്ലെന്നും കൃഷ്ണനുണ്ണിയും തറവാട്ട് വീട്ടിൽ കയറ്റില്ലെന്നും സഹോദരനും പ്രഖ്യാപിച്ചതോടെ കോടതിയെ സമീപിച്ച് ഭർതൃവീട്ടിൽ കഴിയാൻ അനുമതി തേടി. എന്നാൽ കോടതി ഉത്തരവിലൂടെ അങ്ങാടിപ്പുറത്തെ ഭർതൃവീട്ടിൽ കനകദുർഗ എത്തിയതോടെ ഭർത്താവ് കൃഷ്ണനുണ്ണി, മാതാവ് സുമതിയമ്മയ്ക്കും 12 വയസ്സുള്ള ഇരട്ട കുട്ടികൾക്കുമൊപ്പം വാടക വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. അതേസമയം ഭർത്താവിനും മക്കൾക്കുമൊപ്പം കഴിയാൻ അവസരം ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കനകദുർഗ. മക്കളെയെങ്കിലും വിട്ടുകിട്ടണമെന്ന് ഇവർ കോടതിയിൽ അറിയിക്കാനാണ് ഒരുങ്ങുന്നത്. മക്കൾക്കു വേണ്ടി മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം അനുകൂലമല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് കനകദുർഗ. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.